കണ്ണൂർ കോർപ്പറേഷൻ വിഷയത്തിൽ, പി കെ രാഗേഷിന്റെ വിഷയത്തിൽ ഡി സി സി അനുകൂല നിലപാടുമായി രംഗത്തെത്തിയെങ്കിലും ഡി സി സി അല്ല കെ പി സി സി ആണ് തന്റെ വിഷയം പരിഗണിക്കേണ്ടത് എന്ന ഏറ്റവും പുതിയ റിയാക്ഷൻ പി കെ രാഗേഷിൽ നിന്നും വരുന്നു. തന്റെ നിലപാടുകളിൽ മാറ്റമില്ല, ഉപാധികളിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്, അതിന് കെ പി സി സി ആണ് തീരുമാനം എടുക്കേണ്ടത് എന്നും പി കെ രാഗേഷ് പറഞ്ഞു. വിവരങ്ങളുമായി ജോഷ്ല ചേരുന്നുണ്ട്. ജോഷ്ല, കാര്യങ്ങൾ ഒന്നുകൂടി വഷളാവുകയാണ്. ഒരു ഘട്ടത്തിൽ പരിഹരിക്കപ്പെട്ടു എന്ന് കരുതിയതാണ്, ഇപ്പോൾ കൂടുതൽ ശക്തമായ നിലപാടുമായി പി കെ രാഗേഷ് രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും സൗമ്യ, കണ്ണൂർ കോർപ്പറേഷനിൽ വിമതന് അടിയറവ് പറഞ്ഞ് കോർപ്പറേഷൻ ഭരണം നേടാൻ യു ഡി എഫ് ഇന്നലെ തീരുമാനിച്ചതാണ്. എല്ലാ തരത്തിലും വിമതന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് വിമതരെ തിരിച്ചെടുക്കാനുള്ള തീരുമാനം അംഗീകരിച്ചുകൊണ്ട് കെ പി സി സി നേതൃത്വത്തിന് ഇക്കാര്യം അറിയിക്കും എന്നുള്ളതാണ് ഇന്നലെ കെ സുരേന്ദ്രനും അതുപോലെ തന്നെ കെ സുധാകരനും അടക്കമുള്ള ഡി സി സി നേതാക്കൾ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. എന്നാൽ ഇന്ന് രാവിലെ, ഇപ്പോൾ അല്പസമയം മുൻപ്, വിമതൻ പി കെ രാഗേഷ് എല്ലാ ഇതിനെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ടുള്ള മറുപടിയാണ് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഡി സി സി നേതൃത്വം മാറണം, ഇത് താൻ കെ പി സി സി നേതൃത്വത്തിന് കത്തയച്ചിട്ടുണ്ട്. ആ കെ പി സി സി നേതൃത്വത്തിന് അയച്ച കത്തിൽ ആരൊക്കെ മാറണം എന്നുള്ള കാര്യം, ഏതൊക്കെ നേതാക്കളാണ് മാറേണ്ടത് എന്നുള്ള കാര്യം താൻ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നും രാഗേഷ് വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ആരുടെ ഈ പേരുകളൊന്നും വെളിപ്പെടുത്താൻ രാഗേഷ് തയ്യാറായിട്ടില്ല. അത് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ കാര്യം. മറ്റൊരു കാര്യം, ഡി സി സി നേതൃത്വമല്ല തന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതാണ്. നേരത്തെ ഉപാധികൾ ഒന്നുമില്ലാതെ രാഗേഷ് ഈ തീരുമാനത്തോട് യോജിച്ചു നിൽക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു ഡി സി സി നേതൃത്വത്തിനുണ്ടായിരുന്നത്. എന്നാൽ അതേസമയം തന്നെ ഇപ്പോൾ ഇതൊക്കെ നിഷേധിച്ചുകൊണ്ട് ഡി സി സി നേതൃത്വം മാറണം, മേയർ സ്ഥാനാർത്ഥി ഡി സി സി അല്ല തീരുമാനിക്കേണ്ടത് എന്നുള്ള നിലപാടിലേക്ക് തന്നെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് താൻ പ്രതീക്ഷിച്ചത്. എന്നാൽ അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡി സി സി നേതൃത്വത്തിന്റെ കാര്യത്തിൽ കാര്യമായ മാറ്റം വരുത്തണം. തന്റെ അടക്കം അഭിപ്രായം ആരാഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളാണ് വരേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഡി സി സി നേതൃത്വത്തിന് ഒരു തരത്തിലും വഴങ്ങിയില്ല. കെ പി സി സി നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ രാഗേഷ് ഉറച്ചു നിൽക്കുന്നത്. താൻ നേരത്തെ മുന്നോട്ട് വെച്ച, ആ തുടക്കത്തിൽ തന്നെ മുന്നോട്ട് വെച്ച എല്ലാ ഉപാധികളും അംഗീകരിക്കുന്നെങ്കിൽ മാത്രമേ താൻ ഇതിനോട് യോജിച്ചു പോവുകയുള്ളൂ. അല്ലാത്ത പക്ഷം താൻ ഇപ്പോഴും സ്വതന്ത്രനാണ്. ഇടതുപക്ഷത്തോടൊപ്പമോ വലതുപക്ഷത്തോടൊപ്പമോ ഇല്ല. മേയർ സ്ഥാനാർത്ഥി അടക്കം നിർണ്ണയിക്കുന്നതിൽ തന്റെ പങ്ക് പ്രധാനമാണ് എന്ന് തന്നെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഉത്തരമാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ അദ്ദേഹം വെച്ചിരിക്കുന്നത്. ജോഷ്ലിയാണ് ആ വിവരങ്ങൾ നൽകിയത്. പി കെ രാഗേഷ് വീണ്ടും നിലപാട് കടുപ്പിച്ചിരിക്കുന്നു. ഡി സി സി അല്ല തന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് എന്ന് ഡി സി സി നിലപാട് അയഞ്ഞ സാഹചര്യത്തിൽ രാഗേഷ് നിലപാടെടുത്തിരിക്കുന്നു. കെ പി സി സി ആണ് തന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് എന്നാണ് രാഗേഷ് പറഞ്ഞിരിക്കുന്നത്.